നമസ്കാരം. വി നയൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചറേഴ്സ് ഓഫ് എച്ച് ഡി പി ആൻഡ് പി വി സി പൈപ്സ്. തിങ്ക് ഇറിഗേഷൻ, തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. സംസ്ഥാനത്ത് വീണ്ടും പെരുമഴ പ്രവചനം. ശനിയാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തെക്ക് കിഴക്കൻ അറബിക്കടലിനും തെക്കൻ കേരള തീരത്തിനും മുകളിൽ ചക്രവാത ചുഴി. കൊങ്കൺ മുതൽ തെക്കൻ കേരളം വരെ ന്യൂനമർദ്ദബാധയും രൂപപ്പെട്ടു. ഇടിമിന്നലിനും കാറ്റിനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് വിലക്ക്. തൃശൂർ അടക്കം സംസ്ഥാനത്ത് 11 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. കൊൽക്കത്ത ആർ ജി കാർ മെഡിക്കൽ കോളേജിൽ ക്രൂര പീഡനത്തിനിരയായി യുവ ഡോക്ടർ മൃഗീയമായി കൊല്ലപ്പെട്ട സംഭവം. രാജ്യമാകെ ഡോക്ടർമാരുടെ പ്രതിഷേധം. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച പണിമുടക്ക് സമരം. സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പിലാക്കണമെന്ന ആവശ്യം. ഒ പിയും വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിച്ച് സമരം. അത്യാഹിത വിഭാഗം പ്രവർത്തിക്കും. ജോയിന്റ് ആക്ഷൻ ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് സമരം. ആശുപത്രിയിൽ അക്രമം നടത്തിയ 9 പേർ അറസ്റ്റിൽ. പാർലിക്കാട് റെയിൽവേ ഗേറ്റ് പരിസരത്ത് കെഫോൺ കേബിളിൽ ടോറസ് ലോറി കുടുങ്ങി. കേബിൾ ബന്ധിച്ചിരുന്ന പോസ്റ്റ് പാസഞ്ചർ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് വീണ അപകടം. പാർലിക്കാട് സ്റ്റാൻഡിൽ സർവീസ് നടത്തുന്ന മുരളീധരന്റെ ഓട്ടോറിക്ഷയാണ് തകർന്നത്. ദുരന്തം ഒഴിവായത് ഭാഗ്യം കൊണ്ട് മാത്രം. കെഫോൺ കേബിൾ പല സ്ഥലത്തും അപകടകരമായ സാഹചര്യത്തിലാണ് കിടക്കുന്നതെന്ന് ജനങ്ങൾ. സ്വാതന്ത്ര്യദിനത്തിന്റെ നിറലഹരിയിൽ ആവേശമുഖരിതം രാജ്യം. ആത്മാഭിമാനമുയർത്തി പരിപാടികൾ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിനിടയിലും പാറിപ്പറന്നു അതിജീവനത്തിന്റെ ത്രിവർണ പതാക. സമഭാവനയിൽ അധിഷ്ഠിതമായ നവഭാരത നിർമ്മിതിക്കായി ഓരോ പൗരനും ശ്രമിക്കണമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ മികവിന്റെ കയ്യൊപ്പുമായി ആഘോഷ പരിപാടികൾ. പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ച് മന്ത്രി. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്നതിനിടെ തൃശൂർ നഗരഹൃദയത്തിൽ കെട്ടിടത്തിൽ നിന്നും ഗ്ലാസ് തകർന്നു വീണ വഴിയാത്രക്കാരന് തലയ്ക്ക് ഗുരുതര പരിക്ക്. മണികണ്ഠനാലിലാണ് സംഭവം. നടപ്പാതയിലൂടെ നടന്നു പോകുമ്പോഴാണ് അപകടം നടന്നത്. ഇരിങ്ങാലക്കുട സ്വദേശി ഗോപാലകൃഷ്ണനെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കെട്ടിടത്തിലെ കടകൾ അധികൃതർ അടപ്പിച്ചു. വെള്ളിയാഴ്ച ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ കർശന സുരക്ഷാ പരിശോധന. തലപ്പള്ളി താലൂക്ക് ആസ്ഥാനത്ത് രാജ്യാഭിമാനം വാനോളം ഉയർത്തി സ്വാതന്ത്ര്യദിനാഘോഷം. വിവിധ യൂണിഫോം സേനകളുടെ പരേഡ്. ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയിൽ പതാക ഉയർത്തൽ. വിവിധ മേഖലകളിലെ പ്രതിഭകൾക്ക് ആദരം. കെ രാധാകൃഷ്ണൻ എം പി പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. രാജ്യത്തിന്റെ നിലനിൽപ്പിന് ജാതി വ്യവസ്ഥ വലിയ തിരിച്ചടിയാവുകയാണെന്ന് ആലത്തൂർ എം പി. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 7 പതിറ്റാണ്ടിലേറെ പിന്നിട്ടിട്ടും റേഷൻ വ്യാപാരികൾക്ക് സർക്കാരുകളിൽ നിന്ന് സ്വാതന്ത്ര്യമില്ലെന്ന ആരോപണം. സ്വാതന്ത്ര്യദിനത്തിൽ തലപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസ് പരിസരത്ത് ഒറ്റയാൾ സമരവുമായി റേഷൻ കട ലൈസൻസി. ആറ്റൂർ കോട്ടപ്പുറം റേഷൻ കടയുടമ സജി പി ജെയിംസ് ആണ് വേറിട്ട സമരം നടത്തിയത്. വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ എസ് എ ആസാദ് ഉദ്ഘാടനം ചെയ്തു. പിന്തുണയുമായി ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷനും വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും. സ്വാതന്ത്ര്യദിനത്തിൽ ത്രിവർണ സാഗരമായി വടക്കാഞ്ചേരി അത്താണി മേഖലകൾ. ആഘോഷ പരിപാടികളിൽ കണ്ണികളായി 100 പേർ. സ്കൂളുകളിൽ വേറിട്ട പരിപാടികൾ നടന്നു. വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ 150 പെൺകുട്ടികൾ അണിനിരന്ന സ്വാതന്ത്ര്യദിന ഫ്ളാഷ് മോബ് വർണ്ണാഭമായി. ആര്യമ്പാടം സർവോദയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പാചകപ്പുരയിലേക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ നൽകി തൃശൂർ രാജധാനി ലയൺസ് ക്ലബ്. റീജിയണൽ ചെയർപേഴ്സൺ ലിജോ ജോർജ് കുട്ടി സ്കൂൾ അധികൃതർക്ക് കൈമാറി. മുണ്ടത്തിക്കോട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലും അമ്പലപുരം ദേശവിദ്യാലയം സ്കൂളിലും ആവേശപൂർണ്ണം പരിപാടികൾ. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന് സമാപനം. 108 നെയ്വിളക്കിന്റെ ഉജ്ജ്വല ശോഭയിൽ മുഖരിതം ദേവീ സന്നിധി. മണിദീപ വർണ്ണനയും പൂത്താല പ്രദക്ഷിണവും നടന്നു. സേവർ ചിറ്റിലപ്പള്ളി എം എൽ എ യജ്ഞവേദി സന്ദർശിച്ചു. അന്നദാനത്തിൽ പങ്കെടുത്തത് 1000 പേർ.